പ്രഭാസ് കിച്ചണും ക്രാഫ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സിമ്പിളായിട്ടുള്ള ഒരു അച്ചാറാണ്. അതിൻ്റെ കൂട്ടുകൾ നമുക്ക് പരിചയപ്പെടാം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന അച്ചാർ ബീറ്റ്റൂട്ടാണ്. ഒരു ബീറ്റ്റൂട്ട് ഇതുപോലെ നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുത്തത്, ഒരു സ്പൂൺ വെളുത്തുള്ളി കൊത്തിയരിഞ്ഞത്, ഒരു സ്പൂൺ ഇഞ്ചി കൊത്തിയരിഞ്ഞത്, രണ്ട് തണ്ട് വേപ്പില, രണ്ട് ഉണക്കമുളക്, നാല് പച്ചമുളക് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞത്, മുളക് പൊടി, ഉലുവ, കടുക്, ഉപ്പ്, വിനീഗർ, അല്പം കായപ്പൊടി, എണ്ണ, ഇത്രയും സാധനങ്ങളാണ് നമുക്കിതിന് ആവശ്യം. ചട്ടി ചൂടായിട്ടുണ്ട്. നമ്മൾ ചട്ടിയിൽ തന്നെ അച്ചാറുകൾ ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. ചട്ടി ചൂടായി, എണ്ണ ചൂടായി, നമ്മൾ കടുക് ആവശ്യത്തിന്, കടുക് നല്ല ഭംഗിയായിട്ട് കിടക്കണം. അത്യാവശ്യം ഉലുവ, ഉള്ളിയാടെ ആവശ്യമില്ല, ഉള്ളി ഇടണ്ട, അച്ചാറ് പെട്ടെന്ന് കേടാവും. ഇതിലേക്ക് നമ്മൾ ഉലുവയും കൂടി ഇട്ട് കൊടുക്കുക. അര സ്പൂൺ വീതം മതി, കൂടുതൽ വേണ്ട. വേണമെങ്കിൽ അല്പം ഉലുവാപ്പൊടി കൂടി ചേർക്കാം, ടേസ്റ്റ് ആയിരിക്കും. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി കൊത്തിയത്, ഉള്ളി വെളുത്തുള്ളി കൊത്തിയരിഞ്ഞത്, പച്ചമുളക് കൊത്തിയരിഞ്ഞത്, ഈ ഉണക്കമുളക്, ഇത്രയും സാധനങ്ങൾ നമ്മളിതിലേക്ക്. ഉണക്കമുളക് ഇതിൻ്റെ കൂടെ ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഉണക്കമുളക് അരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇത് ഇഞ്ചിയുടെ ഒക്കെ കൂടെ തന്നെ അത് ഇട്ട് കൊടുക്കുന്നത്. വേപ്പില, ഒരു രണ്ട് വേപ്പില ഇട്ട് കൊടുക്കാം. ബ്രൗൺ ആകുന്നവരെ ഇളക്കുക. അല്പം ഉപ്പ് ഇട്ട് കൊടുക്കും. ഇതിനാവശ്യമുള്ള അല്പം ഉപ്പ് മാത്രം ഇതിന് ഇട്ട് കൊടുക്കും. നമ്മുടെ അച്ചാറിൻ്റെ കൂട്ടുകളെല്ലാം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഇതുപോലെ നന്നായിട്ട് വെള്ളം പോയി മുരിഞ്ഞ് കിട്ടണം. അത് അതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് ഇടുക. പതിയെ ഒന്ന് വാടിയാൽ മതി. ഒത്തിരി വാടി പോയാൽ അതിൻ്റെ ടേസ്റ്റ് കുറയും. ഇനി പതിയെ ആവശ്യത്തിന് ഉപ്പ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കും. ഈ ബീറ്റ്റൂട്ടിന് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കുക. അവരവരുടെ ഇഷ്ടത്തിനാണ് ഉപ്പൊക്കെ. ഇതുപോലെ തന്നെ നമുക്ക് ബീറ്റ്റൂട്ടിൻ്റെ കൂടെ ക്യാരറ്റ് ആഡ് ചെയ്യാം. ക്യാരറ്റ് മാത്രം ഇങ്ങനെ ഇടാം. അവരവരുടെ ഇഷ്ടം പോലെ ചെയ്തെടുക്കാം. രണ്ടും കൂടി ഇങ്ങനെ ചെയ്യാം. ക്യാരറ്റ് മാത്രം ഇടാം, ബീറ്റ്റൂട്ട് മാത്രം ഇങ്ങനെ ഇടാം. ഏതാണോ ടേസ്റ്റ് അതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്, ഇത്രയും മതി. ഇതിലേക്ക് നമ്മൾ മുളക് പൊടി, നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ളത് മതി. അതുകൊണ്ടാണ് ഞാൻ അളവ് പറയാത്തത്. അവരവരുടെ ആവശ്യത്തിനുള്ള എരിവാണ് ചേർക്കേണ്ടത്. ഒരു സ്പൂൺ മതിയാവും. ഒരു ബീറ്റ്റൂട്ട് മാത്രമേ ഉള്ളൂ. നമുക്ക് ഒത്തിരി എരിവായാലും കുട്ടികൾക്കെല്ലാം ബുദ്ധിമുട്ടാവും. ഇതിലേക്ക് നമ്മൾ കായപ്പൊടി, കായപ്പൊടി ഇട്ട് കൊടുത്ത് ഇങ്ങനെ കായപ്പൊടി ഇങ്ങനെ കുറച്ച് നല്ല മണം മുമ്പിൽ വന്ന് നിൽക്കണം. അതുപോലെ നമ്മൾ ഇട്ട് കൊടുക്കണം. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിന് വിനീഗർ ഒഴിച്ചു കൊടുക്കും. വിനീഗർ ഇതുപോലെ, ഇത്രയും മതി. ഇതുപോലെ നമ്മൾ ഒന്ന് തിളക്കുമ്പോൾ ഇത് സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് തണുക്കുമ്പോൾ കുപ്പിയിലേക്ക് വേണം കോരി വയ്ക്കാം. സൂക്ഷിക്കുന്നത് കുപ്പികളിലായിരിക്കണം, പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ ഒരിക്കലും ഇത് സൂക്ഷിക്കരുത്. നമ്മുടെ അച്ചാർ റെഡിയായിട്ടുണ്ട്. ഇതുപോലെ പതിയെ തിളച്ച് വന്നാൽ മതി, വെന്ത് പോകരുത്. ഇതിലേക്ക് നമുക്ക് അല്പം പഞ്ചസാര വേണമെങ്കിൽ മധുരം ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ഈന്തപ്പഴം ചേർക്കാം. ഒരല്പം മധുരത്തിന് പഞ്ചസാര ചേർക്കാൻ പാടുള്ളൂ, ശർക്കര ചേർക്കാൻ പാടില്ല. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് 5 മിനിറ്റ് മാത്രമേ ഇതിന് വേണ്ടി നമുക്ക് ചിലവാകുകയുള്ളൂ. നമ്മുടെ ബീറ്റ്റൂട്ട് അച്ചാർ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതോടൊപ്പം തന്നെ ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി.